ഹായ് ഫ്രണ്ട്സ്, ജോജിസ്റ്റക് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പ്രഷർ ഗ്രൗട്ടിങ്ങിനെ കുറിച്ചാണ്. സാധാരണ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിലാണ് ഈ പ്രഷർ ഗ്രൗട്ടിങ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ വീട്ടിലെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു RCC സ്ട്രക്ചർ, ഒരു വാട്ടർ ടാങ്കിൻ്റെ ആണെന്ന് വയ്ക്കുക. RCC സ്ട്രക്ചറിൽ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് ലീക്ക് അടയ്ക്കുക എന്നതിനെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. സോ ആ ഈ ലീക്ക് ഉണ്ടാകുന്ന സർഫസ് നമുക്ക് കൊണ്ട് തുടങ്ങും. ഇത് കാണാൻ പറ്റുന്നില്ല, കുറച്ച് ഇപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയി പോയാൽ ഈ ഇതിലൂടെ ലീക്ക് സർഫസ് ആണെന്ന് വയ്ക്കുക. ആ ലീക്ക് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ലീക്ക് ഒരു ചുമരിലൊരു ലീക്ക് ഉണ്ടാകുമ്പോൾ ഒരു ലൈൻ പോലെ ആയിരിക്കും വരും. ലൈൻ നേരെ ആവണമെന്നില്ല, കുറച്ച് വളഞ്ഞു വളഞ്ഞൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ആ ലൈൻ കണ്ടുപിടിക്കുക. അതിന് സർഫസ് നീറ്റാക്കണം. അതിനിട്ട് ആ സീപ്പേജ് എങ്ങനെയാണ് വന്നേക്കണം, ലീക്കേജ് എങ്ങനെയാണ് വന്നേക്കണം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസ് അധികം ഗ്യാപ്പിടാണ്ട് നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കും. ആ ഹോൾസ് ഉണ്ടാക്കുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയല്ല നമ്മൾ ഡ്രിൽ ചെയ്യണത്, ഒരു 45 ഡിഗ്രി ആംഗിൾ വെച്ചാണ് ഡ്രിൽ ചെയ്യുക. അപ്പോൾ ഇതൊരു നിപ്പിൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിപ്പിൾ എന്ന് ചെറിയൊരു പൈപ്പാണ്. അപ്പോൾ ആ നിപ്പിൾ ഇടുന്നതിന് മുമ്പ് നമുക്കവിടെ ഹോൾ ഉണ്ടാക്കണം. നിപ്പിളിപ്പോൾ ഒരു 75 mm ആണെങ്കിൽ ഹോൾ ഒരു 40 mm ഉണ്ടാക്കുക. അപ്പോൾ 40 mm ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് 45 ഡിഗ്രി ചരിച്ച് ഉണ്ടാക്കണം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ക്രാക്കിൻ്റെ ലൈനിലായിരിക്കണം അടുപ്പിച്ചടുപ്പിച്ചാണ് നിപ്പിൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ അതിനെ നിപ്പിപ്പി കാണുന്നതാണ്. നിപ്പിൾ ഇങ്ങനെ അങ്ങനെ ഹോൾട്ട് വെച്ചിട്ട് അവിടെ നിപ്പിൾ ഇങ്ങനെ കയറ്റി വയ്ക്കും. കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു പൈപ്പ് ഇങ്ങനെ കൊടുക്കും. ഒരു ഹോസ് പോലത്തെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് എങ്ങോട്ട് കൊടുക്കണം, ഹാൻഡ് പമ്പ് പണിക്കാണ്. ഹാൻഡ് പമ്പിൽ ഒരു ഹാൻഡിലൊക്കെ ഉണ്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവിടെ നിന്ന് നമ്മളൊരു സ്ലറിയാണ് ഇത് പമ്പ് ചെയ്യണത്. ഒരു ബക്കറ്റ് വെച്ച് സ്ലറി വെച്ചിട്ടുണ്ട്. ആ സ്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റും പിന്നെ നമ്മുടെ വാട്ടർ പ്രൂഫിങ് ഏജൻറ്റുകളുടെ ഒരു മിക്സാണ്. വാട്ടർ പ്രൂഫിങ് എന്ന് വെച്ചാൽ അത് PU ആയിരിക്കും, പോളിയോത്തിന് അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ ആയിരിക്കും അത്. അപ്പോൾ അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് റെനെഗേഡ് 200 അല്ലെങ്കിൽ ഫോസ്ട്രോ സിബക്സ് 100 എന്നുള്ള കെമിക്കലാണ് യൂസ് ചെയ്യാറ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കും. പമ്പ് ചെയ്യുമ്പോൾ ഇതിക്കടെ കയറി പോയിട്ട് നല്ല പ്രഷറിൽ ഈ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് പോകും. ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രാക്ക് ഫില്ലാവും, അതാണ് ഉദ്ദേശം. ക്രാക്ക് ഫില്ലായി കഴിഞ്ഞാൽ ഈ ഇത് കെമിക്കലിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇത് എക്സ്പാൻഡ് ഹൗസാണ്. അപ്പോൾ ഈ അതിൻ്റെ ഉള്ള ക്രാക്കിൻ്റെ ഉള്ള എല്ലാ ഗ്യാപ്പും അടഞ്ഞ് എക്സ്പാൻഡായിട്ട് അവിടെ പിന്നെ ഒരിക്കലും വെള്ളം വരില്ല. എന്നുവെച്ചാൽ ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവനൊരു പ്രോപ്പർട്ടി വലുതാവുന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരിക്കലും വെള്ളം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. അതായത് സീപ്പ് എന്നുള്ള പരിപാടി അടുത്ത് തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പോൾ ഈ കെമിക്കൽ ഇവിടെ നിന്ന് ഇച്ചിരി മിക്സർ ഇവിടെ നിന്ന് പ്രഷറിൽ പോയിട്ട് ഈ അടിക്കുന്ന പ്രഷർ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 500 PSI എന്ന പ്രഷറാണ് നമ്മളിവിടെ നിന്ന് അടിക്കുക. അതിങ്ങനെ അടിച്ചു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഫില്ലായിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 1 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് പിന്നെ അടിക്കുക. അങ്ങനെ അടിച്ചടിച്ച് അവസാനം ഫുൾ ഫില്ലായി കഴിയുമ്പോൾ നിർത്തുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇതിലുള്ള ഉള്ളിലുള്ള എല്ലാ ഹെയർ ലൈൻ ക്രാക്കും ഒക്കെ ഫില്ലായെന്ന് അർത്ഥം. അപ്പോൾ ഫില്ലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ അവിടെ മഞ്ഞൊക്കെ വീണ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ എല്ലാ ഇവൻ ചെറിയ ബിൽഡിങ്ങും ചെറിയ വില്ലയൊക്കെയാണ്. ആ വില്ല പണിതൊക്കെ ഫുൾ RCCയിലാണ്. നമ്മൾ ബ്രിക്കൊന്നും വെച്ചിട്ടല്ല. അവിടെ കോൾഡൊക്കെ ഇത്രയും കോൾഡായ കാരണം അവരങ്ങനെയാണ് ചെയ്തേക്കണത്. അതിലും ലീക്ക് വന്നു. അപ്പോൾ ആ ലീക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ പ്രഷർ പമ്പ് വെച്ചിട്ടാണ് ചെയ്തത്. പ്രഷർ പമ്പ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇവർക്ക് പിന്നെയും ഒരിക്കലും ചെറിയ മഡ് വീട് പോലെ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ അതിൽ വേറെ സൺഷേഡൊന്നുമില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫ് മെംബ്രൈനും കൂടി അവർ ഒട്ടിച്ച് വെച്ചു. അങ്ങനെയാണ് അവിടുത്തെ ലീക്ക് അടച്ചത്. വാട്ടർ പ്രൂഫിങ്ങിൽ പല മെത്തേഡുണ്ട് ലീക്ക് അടയ്ക്കാൻ. ഈ പ്രഷർ ഗ്രൗട്ടിങ് ഒരു വളരെ യൂസ്ഫുള്ളായൊരു മെത്തേഡാണ്. ഇത് എന്താ എപ്പോക്സി റെസിൻ പ്രഷർ ഗ്രൗട്ടിങ് അല്ലെങ്കിൽ PU പ്രഷർ ഗ്രൗട്ടിങ് എന്നൊക്കെ പറയും. അപ്പോൾ അതിന് പ്രഷർ പമ്പ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെഷീൻ വെച്ച് ചെയ്യുന്നത് നല്ല ശക്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ കണ്ടാക്കിയിടുന്നു സാധാരണ ചെയ്യുന്നതൊക്കെ മെഷീൻ വെച്ച് ഈ ഹാൻഡ് വെച്ചിട്ട് തന്നെയാണ്. അത് അങ്ങനെ അടച്ചടച്ച് പോയി അവസാനം പിന്നെ അവർ ടെസ്റ്റ് ചെയ്യും. വെള്ളം വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ലീക്ക് വന്നാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ ഇതിൽ ഈ കെമിക്കൽ അടിച്ച് ശരിക്കും കറക്റ്റായിട്ട് പ്രൊപ്ഷൻ ചേർക്കുവാണെങ്കിൽ പിന്നെ ലീക്ക് ഉണ്ടാവില്ല. സോ അപ്പോൾ ഇതാണ് നമ്മൾ പ്രഷർ ഗ്രൗട്ടിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല സബ്ജക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.